എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താടി ഇത്ര വലിയ രഹസ്യം? ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചു കേൾക്കണം. എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പോകരുത്. നീ വളച്ചുകേട്ട അത് കാര്യം പറ. ഇവിടെ കൈക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന നിന്റെ കൂട്ടുകാരനല്ലേ വിവേക്? അവനെ അപകടത്തിൽപ്പെടുത്താനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അപകടത്തിൽപ്പെടുത്താനോ? എന്ത് കാര്യത്തിന്? അതൊന്നും എനിക്കറിയില്ല. എല്ലാ ഡോക്ടർ തരകന്റെ പ്ലാനാണ്. ഡോക്ടർ തരകനോ? എന്താടി തരകനും ആ വിവേകും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. തെറ്റായ മരുന്നുകൾ നൽകി വിവേകിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ കൈക്കുള്ളിൽ ഇന്റേണൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാന്നുള്ളതാ അയാളുടെ ശ്രമം. അങ്ങനെ വന്നാ അറിയാലോ, ഒടുവിൽ ഇൻഫെക്ഷൻ കൂടി അയാളുടെ കൈ മുറിച്ചു കളയേണ്ട അവസ്ഥ വരെ എത്തും. സത്യമാണോ നീ പറയുന്നേ? ആ തരകന്റെ കൂടെ കൊട്ടി നിൽക്കുന്ന സൂസനോട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഭാഗ്യത്തിന് ഞാൻ കേട്ടു. അല്ലായിരുന്നെങ്കിൽ ആ വിവേകിന്റെ കാര്യം ആകെ കുഴപ്പത്തിലായിരുന്നു. ഡോക്ടർ തരകൻ ഒരു കാര്യം തീരുമാനിച്ചാ അത് നടപ്പിലാക്കുമോ നിനക്കറിയാലോ. അറിയാം. ഞാനിപ്പോ എന്ത് വേണമെന്നാ നീ പറയുന്നേ? എത്രയും പെട്ടെന്ന് വിവേകിനെ ഈ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണം. അത് മാത്രമാണ് നിന്റെ മുമ്പിലുള്ള പോംവഴി. എനിക്ക് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, ചേച്ചി ഇന്ന് അമ്പലത്തിൽ വരണേന്ന്. എന്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു. ഞാൻ ഇന്ന് ചേച്ചിയെ കാണണമെന്നും സംസാരിക്കണമെന്നും തന്നെയാ ഭഗവാന്റെ ഇഷ്ടം. അല്ലെങ്കിൽ ഞാൻ തൊഴുതിറങ്ങുമ്പോ തന്നെ കൃത്യസമയത്ത് ചേച്ചി വരില്ലല്ലോ. എന്താ അശ്വതിക്ക് എന്നോട് സംസാരിക്കാനുള്ള? ചേച്ചിയോട് ചില കാര്യങ്ങൾ തുറന്നു ചോദിക്കണമെന്നുണ്ട് എനിക്ക്. പക്ഷേ അതൊക്കെ ഞാൻ ചോദിക്കുന്നത് ശരിയാണോന്നും അറിയില്ല. അശ്വതിക്ക് എന്നോട് എന്തും ചോദിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം അശ്വതിക്കുണ്ട്. സുമേഷേട്ടനുമായിട്ടുള്ള കല്യാണം മുടങ്ങിയതിന്റെ പേരില് ഇനിയൊരു വിവാഹം വേണ്ട എന്ന തീരുമാനത്തിലാണോ ചേച്ചി? അതങ്ങനല്ല. വിവാഹം എന്നത് ഒരു പെണ്ണിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വിവാഹ മണ്ഡപത്തില് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുന്നിൽ വെച്ച് കല്യാണം മുടങ്ങിയ ഒരു പെണ്ണെന്ന് പറഞ്ഞാ അവൾ അത്രയ്ക്ക് ഭാഗ്യം കിട്ടവളാ. ചേച്ചി പറയുന്നതൊക്കെ ആവശ്യമില്ലാത്ത തോന്നലുകളാ. ജീവിതത്തിൽ ഒരു ഭാഗ്യക്കേട് സംഭവിച്ചു എന്ന് കരുതി അങ്ങോളം അങ്ങനെ തന്നെ ആവുമെന്ന് വിചാരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. എന്റെ ഏട്ടന് അമൃതേശിന്ന് പറഞ്ഞ ജീവനാ. ചേച്ചിയോടുള്ള ഇഷ്ടം ഏട്ടൻ തുറന്നു പറഞ്ഞതുമാണല്ലോ. ഇപ്പൊ ഞാനായിട്ട് ചേച്ചിയോട് ചോദിക്ക, ചേച്ചിക്ക് എന്റെ ഏട്ടനെ കല്യാണം കഴിച്ചൂടെ? അശ്വതി, അശ്വതിയുടെ ഏട്ടൻ നല്ല ആളാ. ഏതൊരു പെണ്ണും ഭർത്താവായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല മനസ്സിനുടമയാ. പക്ഷേ അഭിമന്യുവിന് എന്നെ പോലൊരു ഭാഗ്യം കിട്ടവളല്ല ഭാര്യയെ കിട്ടേണ്ടത്. ചേച്ചി വീണ്ടും അത് തന്നെ പറയാതെ ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം ചേച്ചിയോട് ചോദിക്കട്ടെ. ചേച്ചിക്ക് എന്റെ ഏട്ടനോട് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ? ഒരിക്കലുമില്ല. എനിക്ക് അഭിയോട് സ്നേഹവും ബഹുമാനവും മാത്രമേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ട് ചേച്ചിക്ക് എന്റെ ഏട്ടനെ കല്യാണം കഴിച്ചൂടാ? എന്റെ ജീവിതത്തിൽ നടന്ന മോശപ്പെട്ട കാര്യങ്ങൾ എന്നെ ഒരുപാട് വലിയ പാഠങ്ങൾ പഠിപ്പിച്ചു മോളെ. ഞാൻ ജീവന് തുല്യം സ്നേഹിച്ച എന്റെ അനിയത്തിമാര് പോലും ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ എന്നിൽ നിന്ന് അകന്നു. അവരെ ഒരുപാട് കഷ്ടപ്പെട്ട ഞാൻ വീണ്ടും ചേർത്ത് പിടിച്ചിരിക്കുന്നെ. ഇനി ഒരിക്കലും എനിക്ക് എന്റെ അനിയത്തിമാരെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഭാവിയാ ഇനി എന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം. എന്റെ കാര്യത്തിൽ മോളെ കാണിച്ച ഈ താല്പര്യത്തിനും സ്നേഹത്തിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് വിവാഹമേ വേണ്ടെന്നാണോ? അനിയത്തിമാർക്ക് വേണ്ടി മാത്രം ജീവിക്കാനാണോ അമൃതേച്ചിയുടെ തീരുമാനം? ഇന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നെ അനിയത്തിമാരുടെ ജീവിതം ഭദ്രമാക്കിയിട്ട് മാത്രമേ ഇനി എനിക്കൊരു ജീവിതമുള്ളൂ.
അതാ എന്റെ തീരുമാനം. എന്നാ ഞാൻ അതോട്ട് ചെല്ലട്ടെ. ചേച്ചി ഒരു മിനിറ്റ്, ഞാൻ ചേച്ചിയോട് ഈ പറഞ്ഞതൊന്നും ഏട്ടനറിയരുത്. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കാണുന്നൊരാഗ്രഹത്തിന്റെ പേരിൽ ഞാനായിട്ടാ ചേച്ചിയോട് ഇത്രയും സംസാരിച്ചത്. സാരല്ല, മോൾക്ക് എന്നേക്കാൾ നല്ലൊരു നാത്തും കുട്ടിയെ കിട്ടട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.